എളുപ്പത്തിൽ സമഗ്ര വഴി എങ്ങനെ ഒരു ടീച്ചി മാനുവൽ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പണ്ടൊക്കെ അധ്യാപകർ ടെക്സ്റ്റ് ബുക്കും ഹാൻഡ് ബുക്കും ഒക്കെ കൊണ്ട് രാത്രി മുഴുവൻ കുത്തിയിരുന്നായിരുന്നു ടീച്ചി മാനുവലൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇതിന് ഒരുപാട് സമയവും എഫേർട്ടും എനർജിയും ഒക്കെ എടുത്തിരുന്നു. ഈ ഒരു അവസരത്തിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം വളരെയധികം ഇല്ലാത്ത, കമ്പ്യൂട്ടറിന്റെ വളരെ ബേസിക്സ് മാത്രം അറിയാവുന്നവർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് സമഗ്ര വഴി ടീച്ചി മാനുവൽ എന്നുള്ളത്. ഇതിന് വളരെ സിമ്പിളായ രണ്ട് സ്റ്റെപ്പുകൾ മാത്രമാണുള്ളത്. ഒന്ന്, സമഗ്രയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. രണ്ട്, ടീച്ചി മാനുവൽ അയക്കുക. സമഗ്രയിൽ എങ്ങനെയാണ് ടീച്ചി മാനുവൽ അയക്കുക എന്നതിനോടൊപ്പം തന്നെ അയച്ച ടീച്ചി മാനുവലുകൾ എച്ച് എം അപ്രൂവ് ചെയ്തോ എന്നും, അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് റിഫ്ലക്ഷൻ എഴുതുന്നത് എന്നും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. സമഗ്ര വഴി എളുപ്പത്തിൽ എങ്ങനെ ഒരു ടീച്ചി മാനുവൽ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് ലാപ്ടോപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പൊ ഇന്റർനെറ്റുമായിട്ട് ഈ ലാപ്പ് കണക്റ്റഡ് ആണ്. അതിനുശേഷം ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് സ്പേസിൽ സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യുക. സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് കാണാൻ പറ്റും. ഇതിൽ ആദ്യം തന്നെ കാണുന്നതാണ് സമഗ്ര ഡോട്ട് ഗൈഡ് ഡോട്ട് കേരള ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന സൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സമഗ്രയുടെ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഒരു സമഗ്രയുടെ സിമ്പലും കാണാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സൈറ്റ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടാബ് തുറന്നു വരും. ഇപ്പൊ തുറന്നു വരുന്ന ഇതാണ് സമഗ്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൽ കാണാൻ സാധിക്കും ഇവിടെ ചില ചിത്രങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ വലതുഭാഗത്ത് ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്, ഡൗൺലോഡ്, ലോഗിൻ, സൈനപ്പ്. ആദ്യമായിട്ട് സമഗ്ര യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൈനപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സമഗ്രയിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ രണ്ട് സ്റ്റെപ്പായിട്ടാണ്, ഒന്ന് രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് സൈനപ്പ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യം കുറച്ച് ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വരും. ഇതിൽ നമുക്ക് നമ്മുടെ പെൻ നമ്പറും മറ്റു കാര്യങ്ങളും ചോദിക്കും. അതും ഫില്ല് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഐ ഡിയും പാസ്വേഡും ലഭിക്കും. ഇപ്പോൾ സൈനപ്പ് ചെയ്തതിന് ശേഷം, ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്ത ആളായതുകൊണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ ഐ ഡിയും പാസ്വേഡും ഉണ്ട്. അത് ഉപയോഗിച്ചിപ്പോൾ ലോഗിൻ ചെയ്യാനാണ് പോകുന്നത്. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് കോളം തെളിഞ്ഞു വരും. ആദ്യത്തെ കോളത്തിൽ നമ്മുടെ ഐ ഡി ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ ഐ ഡി ടൈപ്പ് ചെയ്തു. രണ്ടാമത്തെ കോളത്തിൽ എന്താണ് നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ സമഗ്രയുടെ ഉള്ളിലേക്ക് ലോഗിൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ടീച്ചി മാനുവൽ അയക്കാനുള്ള സ്റ്റെപ്പുകളാണ് നോക്കേണ്ടത്. ഈ ഒരു പേജ് തുറന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ചെറിയ കുറെ ടാബുകളുണ്ട്. ഇതിൽ പലതരം പ്രവർത്തനങ്ങൾ നമുക്ക് സമഗ്ര ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ തന്നെ വലതേ അറ്റത്ത് മുകളിലായിട്ട് ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. അതുപോലെ ഭാഷ തിരഞ്ഞെടുക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. വേഗം തന്നെ ടീച്ചി മാനുവൽ എങ്ങനെ അയക്കാം എന്നാണ് നോക്കുന്നത്. ഈ ടാബുകളിൽ ടീച്ചേഴ്സ് പ്ലാൻ എന്ന ഒരു ടാബ് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഇതാണ് ടീച്ചേഴ്സ് പ്ലാൻ. ഇത് ക്ലിക്ക് ചെയ്യുക. ടീച്ചേഴ്സ് പ്ലാനിലാണ് നമ്മൾ ടീച്ചി മാനുവൽ അയക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഡാഷ്ബോർഡിൽ ലേണിംഗ് ഔട്ട്കംസ്, പ്ലീസ് സെലക്ട് സ്റ്റാൻഡേർഡ് സബ്ജക്റ്റ് ആൻഡ് ചാപ്റ്റർ ടു ലിസ്റ്റ് എല്ലോസ് എന്ന് കാണാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഭാഷ, മീഡിയം, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, എൻ്റെ അറിവിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയത്തിലധികം ടീച്ചി മാനുവൽ ലഭ്യമല്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കൂടിയും ഇപ്പോൾ മലയാള മീഡിയത്തിൻ്റെ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. മലയാളം മീഡിയം സെലക്ട് ചെയ്യാം. അതുപോലെ ഏത് ക്ലാസ് ആണോ ക്ലാസ് സെലക്ട് ചെയ്യുക. വിഷയം, വിഷയം സെലക്ട് ചെയ്യുക. അതുപോലെ ഏത് പാഠമാണോ പഠിപ്പിക്കുന്നത് ആ പാഠം സെലക്ട് ചെയ്യുക.
ഇപ്പൊ ക്ലാസ്, സബ്ജക്ട്, ചാപ്റ്റർ എന്നിവ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ലേണിംഗ് ഔട്ട്കംസ് തെളിഞ്ഞു വരും. ഇതിൽ നമുക്ക് ആവശ്യമായ ലേണിംഗ് ഔട്ട്കം ഏതാണോ അത് ക്ലിക്ക് ചെയ്യാം. ലേണിംഗ് ഔട്ട്കം ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമായ വിവരങ്ങൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അതിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ വരും. ഇതിൽ ഏത് പ്രവർത്തനമാണോ ചെയ്യാൻ താല്പര്യം ആ പ്രവർത്തനം ക്ലിക്ക് ചെയ്യുക. ഏത് പ്രവർത്തനത്തിന്റെ ടീച്ചിംഗ് മാനുവലാണോ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്നതുപോലെ ആ പ്രവർത്തനം ഓപ്പൺ ആയി വരും. എന്നിട്ട് കുറച്ച് താഴേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് എന്ന നീല ബട്ടൺ കാണാൻ സാധിക്കും. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ ടീച്ചിംഗ് മാനുവൽ എഡിറ്റ് ചെയ്യുന്നതാണ്. കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ ലേണിംഗ് ഔട്ട്കംസ് സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായത് മാത്രം പെർട്ടിക്കുലർ ആയിട്ട് സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്യാവുന്നതുമാണ്. നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, പുതിയതായി കൂട്ടിച്ചേർക്കാമെങ്കിൽ കൂട്ടിച്ചേർക്കാം. എല്ലാം ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ ടീച്ചിംഗ് മാനുവൽ പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ടീച്ചിംഗ് മാനുവൽ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പൂർത്തിയായ ടീച്ചിംഗ് മാനുവൽ ലേണിംഗ് ഔട്ട്കം ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ മൗസ് പോയിന്റ് താഴേക്ക് നീക്കിയാൽ നമ്മളിപ്പോൾ തയ്യാറാക്കിയ ടീച്ചിംഗ് മാനുവൽ യൂണിറ്റ് പ്ലാൻ, മൈ പ്ലാൻ്റെ താഴെ, യൂണിറ്റ് പ്ലാൻ്റെ താഴെ നമ്മൾ തയ്യാറാക്കിയ ടീച്ചിംഗ് മാനുവൽ ഉണ്ടായിരിക്കും. ഇത് ഈ ടീച്ചിംഗ് മാനുവലിൻ്റെ മൈക്രോ പ്ലാൻ എന്ന് കാണുന്ന ഈ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന കാണാം. ഈ സബ്മിറ്റ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ടാബ് തുറന്നു വരും. ആർ യു ഷുവർ യു വോണ്ട് ടു സബ്മിറ്റ് ദ മൈക്രോ പ്ലാൻ ഫോർ അപ്രൂവൽ? വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഇല്ല നമുക്കത് അയക്കുകയാണെങ്കിൽ ഓക്കെ ബട്ടണും ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിലാണ് എളുപ്പത്തിൽ നമ്മൾ ടീച്ചിംഗ് മാനുവൽ അയക്കുക. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ അയച്ചു കൊടുത്ത ഒരു ടീച്ചിംഗ് മാനുവൽ നമ്മുടെ എച്ച് എം അല്ലെങ്കിൽ പ്രിൻസിപ്പളെ അപ്രൂവ് ചെയ്തോ. അപ്രൂവ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതുപോലെ അപ്രൂവ് ചെയ്ത ടീച്ചിംഗ് മാനുവലുകൾക്ക് എങ്ങനെയാണ് പ്രതികരണ പേജ് തയ്യാറാക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടീച്ചേഴ്സ് പ്ലാൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്ലാസ്, മീഡിയം ക്ലാസ്, അതുപോലെ വിഷയം, ചാപ്റ്റർ എന്നിവ സെലക്ട് ചെയ്യുക. ഇത്രയും സെലക്ട് ചെയ്യുന്ന ശേഷം ഏത് ടീച്ചിംഗ് മാനുവലിനെ ആണോ അപ്രൂവ് ചെയ്തതെന്ന് നമുക്ക് അറിയേണ്ടത് ആ ടീച്ചിംഗ് മാനുവലിൻ്റെ ആ ലേണിംഗ് ഔട്ട്കം സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് തൊട്ട് താഴെ മൈ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ എന്നിവയുടെ തൊട്ട് താഴെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടീച്ചിംഗ് മാനുവൽ കാണാം. ഈ ടീച്ചിംഗ് മാനുവൽ അപ്രൂവ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മൈക്രോ പ്ലാൻ എന്ന് കാണുന്ന ഈ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ എഡിറ്റിംഗ് ഓപ്ഷൻ്റെ ഇടതുവശത്തായിട്ട് അപ്രൂവ്ഡ് എന്ന പച്ച മഷിയിൽ ഒരു ചെറിയ കോളം കാണാം. ഇത് നമ്മുടെ ടീച്ചിംഗ് മാനുവൽ അപ്രൂവ് ചെയ്തു എന്നതിന് തെളിവാണ്. ഇങ്ങനെയാണ് നമ്മുടെ ടീച്ചിംഗ് മാനുവൽ അപ്രൂവ് ആയോ ഇല്ലയോ എന്ന് അറിയുന്നത്. നമ്മൾ തയ്യാറാക്കി അയച്ച് എച്ച് എം അപ്രൂവ് ചെയ്ത ഒരു ടീച്ചിംഗ് മാനുവലിന് റിഫ്ലക്ഷൻ നോട്ട് തയ്യാറാക്കുന്നതാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത്. ഡാഷ്ബോർഡിൽ ടീച്ചേഴ്സ് പ്ലാൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടീച്ചിംഗ് മാനുവൽ അയച്ചതുപോലെ തന്നെ മീഡിയം ക്ലാസ്, സബ്ജക്റ്റ്, ചാപ്റ്റർ എന്നിവ സെലക്ട് ചെയ്യുക. ലേണിംഗ് ഔട്ട്കമുകൾ തെളിഞ്ഞു വരും. ഇതിൽ ഏത് ലേണിംഗ് ഔട്ട്കം ആണോ നമുക്ക് ആവശ്യം അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ തൊട്ട് താഴെ യൂണിറ്റ് മൈ പ്ലാൻ്റെ തൊട്ട് താഴെ യൂണിറ്റ് പ്ലാൻ, നമ്മൾ തയ്യാറാക്കിയ യൂണിറ്റ് പ്ലാൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ മൈക്രോ പ്ലാൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അപ്രൂവ് ആയി കിടക്കുന്ന ടീച്ചിംഗ് മാനുവൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ടീച്ചിംഗ് മാനുവൽ ഓപ്പൺ ചെയ്യുക. മൗസ് പോയിന്റ് താഴേക്ക് നീക്കുമ്പോൾ നമ്മുടെ ടീച്ചിംഗ് മാനുവൽ മുഴുവനായിട്ട് കാണാൻ സാധിക്കും. കുറച്ചുകൂടെ താഴേക്ക് നിൽക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് ആഡ് റിഫ്ലക്ഷൻ നോട്ട് എന്നൊരു പേജ് ഇതിൽ കാണുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ റിഫ്ലക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്. ആഡ് റിഫ്ലക്ഷൻ നോട്ട് ഹിയർ. ഇവിടെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്താം.
അതിനുശേഷം നമ്മുടെ ഒപ്പീനിയൻ ആയിട്ട് സെലക്ട് വാല്യൂ ഏതാണ് ഗുഡ് ആവറേജ് എക്സലൻറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ക്ലാസ്സിൻ്റെ ഡിവിഷൻ രേഖപ്പെടുത്തുക, ആഡ് കൊടുക്കുക. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഒരു ടീച്ചിംഗ് മാനുവലിൻ്റെ റിഫ്ലക്ഷൻ നോട്ട് തയ്യാറാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ചുവടെ ചേർക്കുകയും വേണം. ടീച്ചിംഗ് ടെക്സ് അധീന ഡേസിംഗ്.